എനിക്ക് സിനിമ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാകും, എൻ്റെ ശ്വാസം നിന്ന് പോകും. താങ്ക് യു. മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് പാനറ്റിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പല സ്റ്റേറ്റ്മെന്റ്സും പല സെലിബ്രിറ്റീസും പറയുന്നുണ്ട്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ നോക്കിക്കാണാം, മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസും കാര്യങ്ങളും? I think the first question I asked him when I met him was the same thing, because I'm a director who acts, and I'm very scared when I act in other script, because it's not only about selecting the script, it's also about the selecting the team, and selecting the team which actually is very passionate when we go on ground. Some people might write it very well, but they may not execute very well. Some might execute very well, they may not promote very well. So these are the stages that cinema has. So how do you select the script is the question that I had. And he said one beautiful thing, that is, like, you know, art is risky. I think that's the beauty of art. The moment we want to make it risk-free, then the whole fun is gone. So whenever he chooses a director or a script, he always chooses risk, and in spite of it, he goes. I think that is something like the whole industry, the Indian industry or the world, need to observe and you know, learn. I think we need to learn it. It's not easy to have, you know, everybody is insecure, especially artists. To have no insecurities when you select script and for example, the moment somebody, like, you know, 1,000 people clap, you want 2,000 people to clap. Then you don't make films which are personal to 50 people. But that is not the case with Mammootty sir. He makes a film, like, you know, which might be completely personal, like Kadal, and also a thriller, and you know, horror thriller like Brahmayugam, and then he comes with a Turbo. It's, I don't know how, maybe he need to explain, but it's beautiful to see and, like, you know, wonder. അപ്പോൾ ഈ ചോദിച്ചതിനുള്ള ഒരു ഒരു നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് കൂടെ നിങ്ങൾ ചോദിച്ചതെന്ന് പറയാം. കബീർ സിംഗ് ദുഹാൻ അറിയാമല്ലോ, അദ്ദേഹം ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ വസന്തരവി ഉണ്ട്, നമോ നാരായണൻ, അങ്ങനെ 80 പേര് നമുക്ക് പുറത്തുനിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫീനിക്സ് പ്രഭു അറിയാമല്ലോ, ഷാജി നടുവിൽ, അവരൊക്കെ നമ്മുടെ പോസ്റ്ററിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞു തന്നെന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പത്രസമ്മേളനം എനിക്ക് സിനിമ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാകും, എൻ്റെ ശ്വാസം നിന്ന് പോകും. താങ്ക് യു. നമുക്ക് നമുക്ക് ആ ഡയലോഗ്, ആ ട്രെയിലറിൽ വന്ന ആ ഡയലോഗ്, ലാസ്റ്റ് ഡയലോഗ് വന്ന നമുക്ക് ഒന്ന് പറയാം പ്ലീസ്. പടം വരച്ച ഒരു കുട്ടി, അത് നമുക്ക് ഈ ഡയലോഗ് എന്തായാലും പറയണം കേട്ടോ. നമുക്ക് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് വിളിക്കാം. ആ കുട്ടി ആ ഡയലോഗ് ഒന്ന് പറയണം കേട്ടോ. അല്ല, നമുക്ക് ആ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് പടത്തിലെ പറയുള്ളൂ. അല്ല, മിത്ര മിത്ര ആ ഡയലോഗ് മിതം നമുക്ക് കൊണ്ട് പറയിപ്പിച്ചോണം. എന്റെ ഡയലോഗ് നമുക്ക് വീണ് കഴിഞ്ഞു. ഞാൻ വീഴുവാണേ, ആ ഞാൻ വീഴുവാണേ, എൻ്റെ കൂടെ 15 പേര് കൂടെ നമുക്ക്. ഞങ്ങൾ സിനിമയ്ക്ക് വേണേൽ ഞങ്ങൾ 15 പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്, ഓടിക്കണ്ട നമുക്ക്? വീടരുത്, ഒരിക്കലുമില്ല. മുന്നിലിരുന്ന് 10-15 പേരൂടെ പോകും, ഒരുത്തനും വീടരുത്. എല്ലാം നല്ല എനർജി ആയിട്ട് പുഷായിട്ടിരിക്കും. എനിക്ക് ഒരു കുട്ടിക്ക് ഒരു ചെറിയ പരിപാടി. ജോർജേട്ടോ പിള്ളേണ്ടോ വേണ്ട, എടുത്തു പോകും. താങ്ക് യു.